<laughs> <laughs> ി ബി ഗോപാലകൃഷ്ണൻ ബി ജെ പി തനിച്ച് മുന്നൂറ്റി എഴുപത് സീറ്റ് നേടും എൻ ഡി എ മുന്നണി നാനൂറ് സീറ്റ് നേടും എന്നൊക്കെ പറഞ്ഞത് വെറും തള്ളായിരുന്നു അല്ലേ അങ്ങനെ അല്ലെങ്കിൽ പിന്നെ ഈ ഇലക്ഷന്റെ രണ്ട് ദിവസം മുമ്പ് ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന്റെ രണ്ട് ദിവസം മുമ്പ് പൗരത്വ ഭേദഗതിയുടെ ചട്ടങ്ങൾ പ്രഖ്യാപിച്ച് പ്രതിഷേധങ്ങൾ ഉണ്ടാക്കി അങ്ങനെ പ്രതിഷേധങ്ങൾ ഉണ്ടായാൽ സ്വാഭാവികമായും പോലീസ് നടപടി വേണ്ടി വരുമല്ലോ അപ്പോൾ ഡിവിഷൻ ഉണ്ടാവും രാജ്യത്താകപ്പാടെ കലുഷിതമായ അന്തരീക്ഷം ഉണ്ടാവും അങ്ങനെയുള്ളൊരു സാഹചര്യത്തിന് വഴി തുറക്കില്ലല്ലോ അല്ല വളരെ ഇന്നലെ ഏഷ്യാനെറ്റ് ചാനലിൽ ഡോക്ടർ ഫസൽ കുമാർ ഗഫൂർ പറഞ്ഞതുപോലെ വളരെ ബുദ്ധിപരമായിട്ട് പ്രതിപക്ഷ നേതൃത്വം നീങ്ങിയാൽ പോരെ യാതൊരു കലുഷിതമായ അന്തരീക്ഷവും ഉണ്ടാക്കാതെ ഒരു പ്രശ്നങ്ങളുമില്ല അതങ്ങ് പോയാൽ പോരെ എന്തിനാ ബി ജെ പി ഒരു നിയമം കൊണ്ടിടുമ്പോഴേക്കും ആകെ കലുഷിതമാക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ മുന്നൂറ്റി എഴുപതോ നാനൂറോ സീറ്റൊക്കെ പ്രതിപക്ഷം അടിച്ചെടുത്തോട്ടെ ഞങ്ങൾക്ക് വിരോധമില്ല എന്തായാലും താങ്കളുടെ ചോദ്യം എനിക്കിഷ്ടപ്പെട്ടു അതുകൊണ്ട് ഞാൻ ആദ്യം എന്താണ് ഈ പൗരത്വ നിയമം കാരണം വ്യാപകമായി തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയാണ് പൗരത്വ നിയമം എന്ന് പറഞ്ഞാൽ ഉടനെ ആളുകൾ ഇവിടുത്തെ രാഷ്ട്രീയ നേ നേതൃത്വം നമ്മുടെ സമ്പത്തിനെ പോലുള്ള ആളുകൾ പറഞ്ഞുണ്ടാക്കുന്നത് കൊണ്ടാക്കുന്നത് ഇതേതാണ്ട് ഇവിടുത്തെ ജനങ്ങൾക്കെതിരാണ് എന്നുള്ളതാണ് ഇപ്പം ഇവിടുത്തെ ജനങ്ങളുമായി ഒരു ബന്ധവുമില്ലാത്ത ഏതെങ്കിലും നാല് പൗരത്വം ഈ നാട്ടിലെ പാകിസ് ഈ നാട്ടിൽ നിന്ന് പോയി പാകിസ്ഥാനിലോ ബംഗ്ലാദേശിലോ അഫ്ഗാനിസ്ഥാനിലോ കഴിയുന്ന ക്രിസ്ത്യാനികൾക്ക് കൊടുക്കുന്നതിന് എന്താ ഇത്ര വിഷമം ബൗദ്ധനും ജൈനനും ഹിന്ദുക്കൾക്കും കൊടുക്കുന്നതിന് എന്തിനാ ഇവർ വിഷമം ഉണ്ടാക്കുന്നത് ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി വല്ലാതെ ശബ്ദം ഉണ്ടാക്കുന്നവർ ക്രിസ്ത്യാനിക്ക് നാല് പൗരത്വം കൊടുക്കുന്നതിന് എന്തിനാ ഇത്ര വിഷമം കാണിക്കുന്നത് അതുകൊണ്ട് അതിൻ്റെ നിയമം എന്താണ് എന്ന് പ്രേക്ഷകരെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിത്രേ ഉള്ളൂ പൗരത്വ നിയമം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് അതിൻ്റെ വകുപ്പിലെ രണ്ടാം ഉപവകുപ്പ് ഒന്ന് ഉപവാക്യം താഴെ പറയുന്ന നിബന്ധനകൾ കൂടി ഉൾപ്പെടുത്തുന്നു ചെറിയ നിബന്ധന ഉൾപ്പെടുത്തുന്നു അത്രയേ ഉള്ളൂ ഹിന്ദു സിഖ് ബുദ്ധ ജൈൻ പാർസി ക്രിസ്ത്യൻ സമുദായങ്ങളിൽപ്പെട്ട അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് അല്ലെങ്കിൽ പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്നും ഭാരതത്തിൽ രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തൊന്നിന് മുമ്പ് പ്രവേശിക്കുന്ന ഏതെങ്കിലും വ്യക്തിയെ പാസ്പോർട്ട് പ്രവേശന നിയമം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് വകുപ്പിലെ മൂന്ന് ഉപവകുപ്പിലെ രണ്ട് ഉപവാക്യത്തിലെ വ്യവസ്ഥകളിൽ നിന്നും അല്ലെങ്കിൽ ഫോറിനേഴ്സ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അല്ലെങ്കിൽ അതിൻ്റെ കീഴിലുള്ള ഏത് ചട്ടമോ ഉത്തരവോ ബാധകമാക്കുന്നതിൽ നിന്നും കേന്ദ്ര സർക്കാർ ഒഴിവാക്കിയിരിക്കുന്നു ഇതാണല്ലോ ഈ പൗരത്വ നിയമം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ ശരിയെന്ന് പറയല്ലേ ഒറ്റ വാക്കിൽ ഞാൻ തീർക്കാം എന്ന് പറഞ്ഞാൽ നൈബർ കൺട്രീസ് ആയിട്ടുള്ള നമ്മുടെ രാജ്യത്തിൻ്റെ അയൽവാസികളായിട്ടുള്ള തിയോക്രാറ്റിക് സ്റ്റേറ്റ് ആയിട്ടുള്ള അത് വളരെ കൃത്യമായി പറയണം തിയോക്രാറ്റിക് സ്റ്റേറ്റുകളായി പ്രവർത്തിച്ചിട്ടുള്ള മാറിയിട്ടുള്ള അല്ലെങ്കിൽ മുമ്പ് മാറിയിട്ടുള്ള രാജ്യങ്ങളിലെ റിലീജിയസ് മൈനോറിറ്റീസ് ആ റിലീജിയസ് മൈനോറിറ്റി റിലീജിയസ് പ്രൊസിക്യൂഷൻ നേരിടുന്നു ആ റിലീജിയസ് പ്രൊസിക്യൂഷൻ നേരിടുന്ന മൈനോറിറ്റിക്ക് ഈ ഭാരതത്തിൽ അവരറിയാതെയാണ് അവരെ പാകിസ്ഥാനിലേക്കും ബംഗ്ലാദേശിലേക്കൊക്കെ പറഞ്ഞയച്ചത് അപ്പോൾ അവർക്ക് ഭാരതത്തിന്റെ പൗരത്വം വേണമെങ്കിൽ ആ പൗരത്വം കൊടുക്കാം ഇത് മഹാത്മാഗാന്ധി പറഞ്ഞതാണ് ഇത് മൻമോഹൻ സിംഗ് പറഞ്ഞതാണ് ഇത് നമ്മുടെ സംഘത്തിൻ്റെ നേതാവ് പ്രകാശ് കാരാട്ട് മൻമോഹൻ സിംഗിന്റെ എഴുതിയ കത്തിൽ പറഞ്ഞതാണ്

പൗരത്വം കൊടുക്കുന്നതിന് എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചു പൗരത്വം കൊടുക്കുന്നതിന് വലിയ പ്രശ്നം ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല പൗരത്വം കൊടുക്കുന്നത് കൊണ്ട് തെറ്റില്ല പക്ഷെ അങ്ങനെ പൗരത്വം കൊടുക്കുമ്പോൾ ഒരു വിഭാഗത്തെ ഒരു മതത്തെ ഒഴിവാക്കിയിരിക്കുന്നു ഇപ്പോൾ ഇപ്പോ ബംഗാളിൽ അല്ലെങ്കിൽ ആസാമിൽ താമസിക്കുന്ന രണ്ടായിരത്തി പതിനാലിന് മുമ്പ് വന്നിട്ടുള്ള ഒരാൾ അയാൾ ഹിന്ദു ആണെങ്കിൽ അല്ലെങ്കിൽ ക്രിസ്ത്യൻ ആണെങ്കിൽ അയാൾക്ക് പൗരത്വത്തിന് അപേക്ഷിക്കാം പൗരത്വം കിട്ടും പക്ഷേ അയാൾ മുസ്ലിം ആണെങ്കിൽ അയാൾക്ക് പൗരത്വം കിട്ടില്ല ഇതാണ് പ്രശ്നം ഇതിപ്പോൾ ആർട്ടിക്കൽ പതിനാല് ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ ദ സ്റ്റേറ്റ് ഷാൽ നോട്ട് ഡൊനേറ്റ് ടു എനി പേഴ്സൺ ഇക്വാലിറ്റി ബിഫോർ ദ ലോ ഒരു പേഴ്സണും ഒരു വ്യക്തിക്കും ഒരു പൗരനവും അല്ല ഒരു വ്യക്തിക്കും നിയമത്തിന് മുമ്പിൽ തുല്യത നിഷേധിക്കാൻ പാടില്ല എന്ന് ഇന്ത്യൻ ഭരണഘടന പറയുമ്പോൾ അങ്ങനെ ഒരു മതവിഭാഗത്തിൽപ്പെട്ടു എന്നുള്ളത് കൊണ്ട് ഒരു അഭയാർത്ഥിക്ക് പൗരത്വം നിഷേധിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം അതിനെയാണ് എല്ലാവരും എതിർക്കുന്നത് ഞാൻ ഞാനതിന് ഉത്തരം പറഞ്ഞോട്ടെ ഒന്നാമതും നിങ്ങൾ പറഞ്ഞത് തെറ്റാണ് ഏത് അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പതിനാലാമത്തെ ആ ഞാൻ പറഞ്ഞുതരാം കോൺസ്റ്റിറ്റ്യൂഷൻ പതിനാല് ആ വകുപ്പിനെ പറ്റി താങ്കൾ പറഞ്ഞല്ലോ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പതിനാലാമത്തെ വകുപ്പെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പൗരന്മാർക്കാണ് പൗരത്വമുള്ള പൗരന്മാർക്കാണ് പൗരത്വ നിയമം പറഞ്ഞാൽ പൗരത്വം ഇല്ലാത്ത പൗരന്മാർക്കാണ് ാണ് സിറ്റിസൻഷിപ്പ് സെക്ഷൻസൻ ഭരണഘടന അല്ല വേണ്ട ഞാനൊന്നും പറയട്ടെ ഞാൻ ഞാൻ ഭരണഘടന എന്ന് പറയുന്നത് സിറ്റിസൺഷിപ്പാണ് ഭരണഘടന എന്ന് പറയുന്നത് സിറ്റിസൺ ആണ് ഭരണഘടന സിറ്റിസന അല്ലാണ്ട് ഇന്ത്യൻ ഭരണഘടന അമേരിക്കക്കാരനല്ല എല്ലാവർക്കും പൗരന്മാർക്കും പൗരന്മാർ അല്ലാത്തവർക്കും നിയമത്തിന് മുൻപിൽ തുല്യത എന്നാണ് ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്നത് അത് പൗരത്വമുള്ള ആൾക്ക് മാത്രമല്ല ആ അവകാശം എന്നാ ഞാനൊരു അല്ല ഞാൻ അങ്ങോട്ട് പറഞ്ഞു തരാം ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് ഇന്ത്യൻ സിറ്റിസൺ ആണ് നിങ്ങൾക്ക് അതിനകത്ത് ഇന്ത്യയിൽ താമസിക്കാ താമസിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങളും ചോദിക്കാം പക്ഷേ ഭരണഘടന എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ പൗരന്മാർക്കുള്ളതാണ് അതിനകത്ത് ഒരു സംശയവും സെക്ഷ ആ വകുപ്പ് പതിനാലാം വകുപ്പ് ഇന്ത്യൻ പൗരന്മാരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യരുത് എന്നുള്ളതാണ് അതാണ് നമ്പർ വൺ ഒന്നാമത്തെ കാര്യം രണ്ടാമത്തത് ഞാൻ മുഴുവൻ പറഞ്ഞു തീർന്നോട്ടെ രണ്ടാമത്തത് റിലിജ്യസ് മൈനോറിറ്റിയാണ് ആ റിലിജ്യസ് മൈനോറിറ്റി എന്ന് പറഞ്ഞാൽ എന്താ റിലിജ്യസ് മൈനോറിറ്റി എന്ന വാക്ക് വാസ്തവത്തിൽ ഉപയോഗിച്ചത് ആരാണ് പ്രകാശ് കാരാട്ടാണ് പ്രകാശ് കാരാട്ടൻ്റെ ലെറ്റർ നിങ്ങൾ കണ്ടില്ലേ പ്രകാശ് കാരാട്ടൻ്റെ ലെറ്ററിൽ വളരെ കൃത്യമായിട്ടല്ലേ അദ്ദേഹം അത് എഴുതി വെച്ചിരിക്കുന്നത് ആ ലെറ്ററിൽ ആ ലെറ്റർ എല്ലാ പബ്ലിക് ഡോക്യുമെൻറ്റിലും ഉള്ളതല്ലേ മാത്രമല്ല കോഴിക്കോട് ഏപ്രിൽ നാല് ഒമ്പത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ വളരെ കൃത്യമായി പറഞ്ഞില്ലേ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട അഭയാർത്ഥികളുമായി ബന്ധപ്പെട്ട് പൗരത്വ നിയമം ആറ് ക്ലാസ് ടു വൺ ബിയിൽ ഉചിതമായി ഭേദഗതി വരുത്തണമെന്ന് പാർട്ടി കോൺഗ്രസ് ആവശ്യപ്പെടുന്നു അതിൻ്റെ മുകളിൽ എഴുതി വച്ചിരിക്കുന്നു ബംഗാളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ബംഗ്ലാദേശിലെ മൈനോറിറ്റിക്ക് പൗരത്വം കൊടുക്കണം അവരനുഭവിക്കുന്ന വേദന കണ്ടറിയണം അതായത് പാർട്ടി കോൺഗ്രസിൻ്റെ തീരുമാനം ആ പാർട്ടി കോൺഗ്രസിൻ്റെ തീരുമാനത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വളരെ കൃത്യമായി തന്നെ പ്രകാശ് കാരേട്ട് എഴുതിയിട്ടുള്ള ലെറ്റർ ഇത് രണ്ടും എന്റെ കയ്യിലുണ്ട് എന്താ പ്രകാശ് കാരേട്ടന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അറിയില്ല സി പി എമ്മിന്റെ ഞാൻ ഞാൻ തീർക്കട്ടെ അവിടുത്തെ മാധുവ കമ്മ്യൂണിറ്റി എത്രയോ കാലമായിട്ട് പൗരത്വം ആവശ്യപ്പെടുന്ന ആളുകളാണ് രാജ്ബൻഹി എന്ന് പറയുന്ന ബംഗ്ലാദേശ് ഇന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മുതൽ കുടിയേറീട്ടെ ആളുകളുണ്ട് അവർ വലിയ ട്വന്റി ഫോർ പാർഗാനസിലൊക്കെ അവർ വലിയ വലിയ എന്താ പറയുക വലിയ കമ്മ്യൂണിറ്റിയാണ് അല്ലെങ്കിൽ ഒരുപാട് ആളുകളുണ്ട് ആ ആളുകൾക്ക് പൗരത്വം കൊടുക്കുന്നതിനെ ആരും ശ്രീ വി ഗോപാലകൃഷ്ണൻ എതിർക്കുന്നില്ല അല്ലെങ്കിൽ അവർക്ക് കൊടുക്കരുതെന്ന് പറയുന്നില്ല ഇവിടെ വളരെ കൃത്യമായ ഒരു വിവേചനം ഒരു മതവിഭാഗത്തെ ഒഴിവാക്കി എന്നുള്ളതാണല്ലോ നമ്മൾ ഈ ആർട്ടിക്കിൾ ഫോർട്ടീൻ ഉന്നയിക്കാനുള്ള കാരണം ഈ ആർട്ടിക്കിൾ ഈ ആർട്ടിക്കൽ ഫോർട്ടീൻ ചൂണ്ടിക്കാണിച്ച് മുസ്ലിം ലീഗ് അടക്കം സുപ്രീം കോടതിയിലുണ്ട് ആ കേസ് കോടതി പരിഗണിക്കാനിരിക്കുന്നതേ ഉള്ളൂ അത് സെറ്റിൽ ആയതിനു ശേഷം സുപ്രീം കോടതി പറഞ്ഞാൽ ഇത് ആർട്ടിക്കൽ ഫോർട്ടീൻ്റെ വയലേഷൻ ആണോ അല്ലയോ ഇക്വാലിറ്റി ടെസ്റ്റ് പാസ്സാകുമോന്ന് അറിഞ്ഞിട്ട് മതിയായിരുന്നല്ലോ ഈ പറഞ്ഞ ചട്ടത്തിന്റെ രൂപീകരണം ഇലക്ഷന്റെ തൊട്ട് മുമ്പ് ഇപ്പോതാ ഇങ്ങനെ ഇതെടുത്ത് ഇങ്ങനെ രാജ്യത്ത് അനാവശ്യമായ ചർച്ചകൾ ഉണ്ടാക്കേണ്ടത് എന്നുള്ളതാണ് എൻ്റെ ചോദ്യത്തിൻ്റെ മർമ്മം ആ മർമ്മത്തിൽ ഞാൻ പ്രഹരിക്കുമ്പം നിങ്ങൾ വേദനിച്ചിട്ട് കാര്യമില്ല എന്നെ കൊണ്ട് സംസാരിക്കാൻ അനുവദിക്കുകയാണ് വേണ്ടത് താങ്കൾ ഒരു കാര്യം ചോദിച്ചു പ്രകാശ് കാരേട്ട് പറഞ്ഞത് നടപ്പാക്കാനാണോ ബി ജെ പി പ്രകാശ് കാരേട്ടല്ല ഇന്ത്യയിലെ ഏത് രാഷ്ട്രീയ പാർട്ടി താങ്കൾ പറഞ്ഞാലും നല്ലതാണെങ്കിൽ അത് സ്വീകരിക്കണമല്ലോ മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട് മഹാത്മാഗാന്ധി സെപ്റ്റംബർ മാസം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് സെപ്റ്റംബർ ഇരുപത്തി ആറാം തീയതി പറഞ്ഞ വരികളും കൂടി ഞാൻ വായിക്കാം പുസ്തകത്തിലുണ്ടല്ലോ അതൊക്കെ എന്നെ പറയിപ്പിക്കില്ലേ എന്നെ എന്നെ അല്ല ചേട്ടാ ഞാൻ അഭിലാഷെ ഞാൻ വളരെ സൗമ്യമായിട്ടാണ് സംസാരിക്കുന്നത് ശേഷം നിങ്ങൾ ചോദിച്ചോ അല്ലേ ഞാനൊന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ നിങ്ങൾ പറയുമ്പോൾ ബഹളം വെക്കുന്നില്ലല്ലോ ഞാനൊന്ന് പറഞ്ഞതിന് ശേഷം നിങ്ങൾ ചോദിച്ചോ എനിക്ക് കുഴപ്പമില്ല എന്നൊന്ന് പറയാൻ അനുവദിക്കേ പാകിസ്ഥാനിൽ താമസിക്കുന്ന ഹിന്ദു സിഖ് പൗരന്മാർക്ക് അവിടെ താമസിക്കാൻ താല്പര്യമില്ലെങ്കിൽ ഭാരതത്തിലേക്ക് വരാം അങ്ങനെ വരികയാണെങ്കിൽ അവർക്ക് ജോലി നൽകുവാനും അവരുടെ ജീവിതം സാധാരണ നിലയിലാക്കുവാനും അവർക്ക് പൗരത്വം നൽകുവാനും ഇന്ത്യ സർക്കാരിന് ബാധ്യതയുണ്ട് ഇത് പറഞ്ഞത് മഹാത്മാഗാന്ധിജിയാണ് ഒന്ന് രണ്ടാമത്തെ കാര്യം നിങ്ങൾ ചോദിക്കുന്നത് അവിടെ നിന്ന് മുസ്ലിം സമുദായം വന്നാൽ എൻ്റെ സുഹൃത്തെ പ്രകാശ്കാരായിട്ട് ബംഗ്ലാദേശിലെ മൈനോറിറ്റി എന്നാണ് പറഞ്ഞിരിക്കുന്നത് ബംഗ്ലാദേശിലെ മൈനോറിറ്റി പാകിസ്ഥാനിലെ മൈനോറിറ്റി എന്തുകൊണ്ടാണ് ഈ മൂന്ന് രാജ്യങ്ങൾ തിയോക്രാറ്റിക് സ്റ്റേറ്റ് ആണ് ഈ അതിലെ ബംഗ്ലാദേശ് മാത്രമാണ് ഇപ്പോൾ ജനാധിപത്യം ജനാധിപത്യം വന്നിട്ടുണ്ട് പക്ഷേ ഏത് സമയത്തും അവർക്കൊന്ന് മാറാം പക്ഷേ പാകിസ്ഥാൻ തിയോക്രാറ്റിക് സ്റ്റേറ്റ് ആണ് അഫ്ഗാനിസ്ഥാൻ തിയോക്രാറ്റിക് സ്റ്റേറ്റ് ആണ് തിയോക്രാറ്റിക് സ്റ്റേറ്റിൽ അവരുടെ മതവിശ്വാസികൾക്ക് അല്ലാത്തവർക്ക് അവിടെ അവഗണനയുണ്ട് പൗരത്വത്തിൻ്റെ അവഗണനയുണ്ട് അവകാശങ്ങളുടെ അവഗണനയുണ്ട് അപ്പോൾ റിലീജിയസ് മൈനോറിറ്റി എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഭൂരിപക്ഷ അവിടുത്തെ ഭൂരിപക്ഷ മതത്തിൽപ്പെട്ടവർ അവരല്ലല്ലോ അവിടുത്തെ റിലീജിയസ് മൈനോറിറ്റി അവിടുത്തെ റിലീജിയസ് മൈനോറിറ്റി സെക്ടേറിയൻ മൈനോറിറ്റി അല്ല റിലീജിയസ് മൈനോറിറ്റി അപ്പോഴാണ് ഒരു ചോദ്യം വരിക എന്താണ് ഇപ്പം ഇന്നലെ ഞാൻ കേട്ടു മിസ്റ്റർ ഫസൽഖു ഗഫൂർ ഒക്കെ ചോദിക്കുന്നത് ശ്രീലങ്കയിൽ നിന്ന് ആളുകൾ വരുന്നില്ലേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ വിഭജനത്തിന് ശേഷം ഉണ്ടായത് ഈ വിഭജനം ഉണ്ടാക്കിയത് പാവപ്പെട്ടവരല്ല സാധാരണക്കാരല്ല മതപരമായി എൻഡ്യ വിഭജിച്ച വിഭജിച്ചത് കോൺഗ്രസ് ആണ് അതിന് ഉത്തരവാദി അവരാണ് ഈ പാവപ്പെട്ടവർ ഇന്നലെ വരെ എല്ലാം അനുഭവിച്ചിരുന്ന പാവപ്പെട്ടവരെ അങ്ങോട്ട് തള്ളിവിട്ടു അന്ന് ഇരുപത്തിമൂന്ന് ശതമാനം ഞാൻ തീർക്കാം അന്ന് ഇരുപത്തിമൂന്ന് ശതമാനം ഇരുപത്തി ശതമാനം ഹിന്ദുക്കൾ പാർസി ജൈനർ അടങ്ങുന്ന ആൾക്കാർ ന്യൂനപക്ഷങ്ങൾ പാകിസ്ഥാനിലുണ്ട് അന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് എട്ടാം തീയതി വളരെ കൃത്യമായിട്ടുള്ള നെഹ്റു ലിയാഖത്ത് ഉടമ്പടിയുണ്ട് ആ ഉടമ്പടിയിൽ വിദ്വേഷം വന്ന ആ ഉടമ്പടി ശരിയല്ലെന്ന് പറഞ്ഞിട്ടാണ് ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി രാജിവെച്ചത് ആ ശ്യാമപ്രസാദ് മുഖർജിയാണോ ബി ജെ പിയുടെ പാർട്ടി തുടങ്ങിയത് അപ്പം ഞങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട് ഞങ്ങൾക്കൊരു താല്പര്യമുണ്ട് ഞങ്ങൾക്കൊരു തീരുമാനമുണ്ട് അത് ഞങ്ങളുടെ ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ ബിജെപിയുടെ ഐഡിയോളജിക്കൽ പൊസിഷനാണ് അക്കാര്യത്തിലൊന്നും എനിക്ക് സംശയമില്ല